വെൽക്കം ടു മൂവി ബ്രാൻഡ്. സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റോയ്. 1994 ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം. പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു. ഇന്ത്യൻ സിനിമാ രംഗത്തെ താരറാണിയായിരിക്കവെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറച്ചത്. എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൊന്നിയൻ സെൽവനിലൂടെ തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ഐശ്വര്യയ്ക്ക് ലഭിച്ചത്. ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഐശ്വര്യ റോയുടെയും അഭിഷേക് ബച്ചന്റെയും. 2007 April 20 ഇവരുടെ വിവാഹം. വളരെ ആഘോഷമായിട്ടായിരുന്നു ഐശ്വര്യ അഭിഷേക് വിവാഹം നടന്നത്. മുംബൈയിൽ അമിതാഭ് ബച്ചന്റെ വസതിയിലാണ് വിവാഹം നടന്നത്. ലോകം ആരാധിക്കുന്ന താരസുന്ദരി ഐശ്വര്യയുടെ വിവാഹം അന്ന് ആഗോളതലത്തിൽ ചർച്ചയായി. എന്നാൽ വിവാഹ ഫോട്ടോകൾ ലഭിച്ചില്ല. താരവിവാഹത്തിന്റെ പുറത്തു വന്ന ഫോട്ടോകൾ വ്യക്തതയില്ലാത്തതാണ്. തീർത്തും സ്വകാര്യമായി വിവാഹം നടത്താനാണ് അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും വീട്ടുകാർ തീരുമാനിച്ചത്. സിനിമാ രംഗത്തു നിന്നുള്ള ആരെയും ക്ഷണിച്ചിരുന്നില്ല, മാധ്യമങ്ങളെയും ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ ഏവരും ഉറ്റുനോക്കുന്ന വിവാഹമായതിനാൽ ദൃശ്യങ്ങൾ കവർ ചെയ്യാൻ മീഡിയകൾ അമിതാഭിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി. അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് വരിന്ദർ ചൌള. വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടന്നെന്ന് ഇദ്ദേഹം പറയുന്നു. വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു ഞാൻ. ഏത് പോയിന്റിൽ നിന്നാൽ ഫോട്ടോ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അവർ അവിടെ ഒരു ബസ് പാർക്ക് ചെയ്തു. മീഡിയയുടെ വ്യൂ മുഴുവൻ തടസ്സപ്പെട്ടു. മറ്റൊരു വീട്ടിൽ നിന്നും പ്രതീക്ഷ ബംഗ്ലാവിലേക്ക് പോകാൻ അവർക്ക് അമർ സിംഗ് സുരക്ഷ നൽകിയിരുന്നു. ഒരു ക്ലിക്കിന് വേണ്ടി മീഡിയക്കാർ ബാരിക്കേഡ് തകർത്ത് ഓടിയപ്പോൾ സെക്യൂരിറ്റികൾ മോശമായാണ് അവരോട് പെരുമാറിയത്. മീഡിയകളെ അവർ ആക്രമിച്ചു. ഒരുപാട് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഈ സംഭവത്തോടെ ബോളിവുഡ് മാധ്യമങ്ങൾ ബച്ചൻ കുടുംബത്തിന് എതിരായെന്നും വരിന്ദർ ചൌള പറയുന്നു. ബച്ചൻ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നേരെ മീഡിയ വിലക്ക് പ്രഖ്യാപിച്ചു. ഇവരുടെ ഫോട്ടോകൾ ഒരു ഇവന്റിലും എടുക്കില്ലെന്ന് തീരുമാനിച്ചു. അതിനു മുമ്പൊരിക്കലും അത്രയും വലിയൊരു മീഡിയ ബാൻ താൻ കണ്ടിട്ടില്ല. എല്ലാവരെയും ബാൻ ചെയ്തു. അമിതാഭ് ജി, ജയാജി, അഭിഷേക് മുതൽ ഐശ്വര്യ റോയ് വരെ ബാൻ ചെയ്തു. ഈ വിലക്ക് കുറെ നാൾ നീണ്ടുനിന്നുവെന്നും വരിന്ദർ പറയുന്നു. ബച്ചൻ കുടുംബം ഇവന്റുകൾക്ക് വരുമ്പോൾ ഫോട്ടോഗ്രാഫർക്ക് ക്യാമറ താഴ്ത്തും. പ്രതിഷേധ സൂചകമായാണ് ഇങ്ങനെ ചെയ്തത്. ബച്ചൻ സാബിനെ ഇവന്റിൽ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വിളിച്ചാൽ അദ്ദേഹം വരുമ്പോൾ ഫോട്ടോഗ്രാഫർ ക്യാമറ മാറ്റും. തൊട്ടടുത്തുള്ളയാളുടെ ഫോട്ടോ എടുക്കും. ഇത് കുറെ കാലം നീണ്ടുനിന്നു. ബിസിനസിനെയും ഫോട്ടോകളെയും ഇത് ബാധിക്കുന്നതിനാൽ മീറ്റിംഗ് നടത്തി താരകുടുംബത്തിന് നേരെയുള്ള വിലക്ക് ഒഴിവാക്കുകയായിരുന്നുവെന്നും വരിന്ദർ ചൌള വ്യക്തമാക്കി. വിവാഹത്തിന് ഐശ്വര്യ റോയ് ബച്ചൻ ധരിച്ചത് എയ്സ് ഡിസൈനറായ നീതാ ലുല്ല രൂപകൽപ്പന ചെയ്ത അതിമനോഹരമായ കാഞ്ചീവരം സാരിയായിരുന്നു. 45 ലക്ഷം രൂപ വിലമതിക്കുന്ന താലിമാലയാണ് അഭിഷേക് ഐശ്വര്യയ്ക്ക് ചാർത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ ഈ താലിമാല ആ സമയത്തുള്ളത് പോലെയല്ല. ഐശ്വര്യ താലിമാറ്റങ്ങൾ വരുത്തി. സവിശേഷമായ 3 കല്ലുകൾ പതിപ്പിച്ച മാലയാണ് അഭിഷേക് ഐശ്വര്യയ്ക്ക് ചാർത്തിയത്. 2 ലെയറുകൾ ഒരു ചെയിനും ചേർന്നതായിരുന്നു. ആ വലിയ മാല ഇന്ന് താരം കഴുത്തിൽ അണിയുന്നത് നീളം അല്പം കുറഞ്ഞിട്ടുണ്ട്. 3 കല്ലുകൾ അതുപോലെ നിലനിർത്തിയിട്ടുമുണ്ട്.